കേരള സമാജം ഒരു പ്രവാസി കഥ. പ്രിയ കൊലചെയ്യപ്പെട്ട ദിവസം അയാള് പട്ടാമ്പിയിലുള്ള അയാളുടെ വീട്ടിലേക്ക് പോയി എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാ ഞാൻ മുറിക്ക് പുറത്തിറങ്ങാൻ വേണ്ടി ആ ഹോട്ടലിൽ തന്നെ മറിഞ്ഞിരിക്കുകയായിരുന്നു. ഇതേപ്പറ്റിയൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. അല്ല, അത് ചോദിക്കാതെ തന്നെ താങ്കൾ ഇത്രയും പറഞ്ഞു. പക്ഷെ ഒരു സംശയം, റീ എന്തിനാ താങ്കളുടെ മുറിയിലേക്ക് വന്നത്? അത് പിന്നെ റിയയുടെ ഭർത്താവ് മറിഞ്ഞിരിക്കുന്നു, താങ്കളുടെ മുറിയിലേക്ക് വന്ന് അവളെ നോക്കിക്കൊണ്ട്. എന്താണ് സാർ ഇതൊക്കെ? അല്ല, അത് ഞാൻ ആദ്യ സിനിമ നിങ്ങളുടെ അല്ല, റിയയുടെ. 10-30 ദിവസത്തെ ഷൂട്ടിങ്ങിനിടയിൽ നിങ്ങൾ പ്രണയത്തിലായല്ലേ? അല്ല, ഈ സിനിമയില് അങ്ങനെ സിനിമയിൽ അങ്ങനെ പ്രണയത്തിലാണോന്നുണ്ടോ? അല്ല, അങ്ങനെ ഹീറോയിൻ ഹീറോയെ പ്രണയിച്ചാലേ നിലനിൽക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല സാർ. കാശ് മുടക്കുന്നവന്റെ ഭാര്യയെ തന്നെ നിങ്ങൾ കൈക്കലാക്കി. അത് പിന്നെ റിയയ്ക്ക് എന്നോട് ആരാധനയായിരുന്നു. ഞാൻ ഒരുപാട് എതിർത്തു, ഉപദേശിച്ചു. എന്നാ എന്നോടുള്ള താല്പര്യം കൊണ്ടാണ് അവള് സിനിമയിൽ അഭിനയിക്കാൻ വന്നത് എന്ന് പോലും എന്നോട് പറഞ്ഞു. സുന്ദരിയായ ഒരു പെണ്ണ് നിരന്തരം നമ്മളെ ശല്യം ചെയ്യുമ്പോ വഴിമാറിപ്പോവാൻ ബ്രഹ്മചാരി ഒന്നും അല്ലല്ലോ സാർ ഞാൻ.